ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉപ്പിലിടാൻ എടുത്തിരിക്കുന്നത് മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ് എന്നീ സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ക്യാരറ്റും മാങ്ങയും പൈനാപ്പിളും ഒക്കെ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉപ്പിലിടാം. അപ്പോൾ നമ്മൾ ഉപ്പിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉപ്പിലിടുമ്പോൾ ഉപ്പിലിട്ടത് ഇട്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഗ്ലാസ് ബോട്ടിലുകളാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപ്പിലിട്ടത് ഇട്ട് വയ്ക്കാൻ ഒട്ടും നല്ലതല്ല. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ വേണം ഉപ്പിലിടാൻ വേണ്ടി എടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബോട്ടിൽ ഒട്ടും തന്നെ നനവ് പാടില്ല. നനവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിലിടുന്നത് വെക്കുന്നത് ചീത്തയായിപ്പോവും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഓരോരോ ജാറിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിലിടേണ്ടതെല്ലാം ഗ്ലാസ് ബോട്ടിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് ഉപ്പിലിടാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കാന്താരിമുളക് ചതച്ചത്, ആവശ്യത്തിന് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം. വെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപ്പിലിടുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ക്യാരറ്റ് ഉപ്പിലിട്ടത് റെഡിയായി. അടുത്തത് നമുക്ക് മാങ്ങ ഉപ്പിലിടാം. മാങ്ങ ഉപ്പിലിടുമ്പോഴും ക്യാരറ്റ് ഉപ്പിലിട്ട് അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരിമുളക് ചതച്ചത്, ഉപ്പ്, അതുപോലെ തന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളക്, ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം, പിന്നെ വിനാഗിരി. ഇനി നമ്മൾ പൈനാപ്പിളാണ് ഉപ്പിലിടുന്നത്. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഈ ഇതിലായിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിടുമ്പോൾ പഞ്ചസാര ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വിനാഗിരിയും കൂടി ചേർത്താൽ നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടതും റെഡിയായി. അപ്പോൾ ഈ മൂന്നും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും എഴുതണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.